നമസ്കാരം നായികളിൽ നിന്ന് മനുഷ്യനിലേക്ക് പടരാവുന്ന പുതിയ കൊറോണ വൈറസുകളെ കണ്ടെത്തി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ രോഗമാണ് ഉണ്ടെന്നും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് പടരുന്ന തിരിച്ചറിഞ്ഞിട്ടുള്ള എട്ടാമത്തെ തരം കൊറോണ ഇതാണെന്നും ശാസ്ത്രജ്ഞന്മാർ പറയുന്നു എന്നാൽ നിലവിൽ ലോകത്ത് പടർന്നിരിക്കുന്ന കോവിഡ് പത്തൊമ്പതിന് കാരണമായ സാർ സിഒ വി ടു വൈറസിനെ പോലെ അപകടകാരിയാണോ ഇതെന്ന് വ്യക്തമായിട്ടില്ല നിലവിൽ മലേഷ്യയിലെ പേർ ഈ വൈറസ് ബാധിച്ച് ചികിത്സ തേടിയിരുന്നു ഇതിൽ അഞ്ചര മാസം പ്രായമുള്ള ശിശുവടക്കം അഞ്ചും കുട്ടികളാണ് രോഗികളിൽ ഒരാൾ ന്യൂമോണിയയും കണ്ടെത്തിയിരുന്നു ഓക്സിജൻ തെറാപ്പി അടക്കമുള്ള ചികിത്സയ്ക്ക് ശേഷമാണ് അവരുടെ രോഗം ഭേദമായത് വൌ്വാലികളിൽ നിന്ന് സാർ സിയോവി ടു വൈറസ് പടർന്നതുപോലെ നായ്കളിൽ നിന്നാണ് ഇത് ആദ്യമായി മനുഷ്യരിലേക്ക് പകർന്നതെന്നാണ് ലഭിക്കുന്ന സൂചന അപകടകാരിയായ കൊറോണ വൈറസ് വളർത്ത മൃഗങ്ങളിൽ നിന്ന് വരെ മനുഷ്യരിലേക്ക് പടരാമെന്നതിന്റെ ഉദാഹരണമാണ് ഇതെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ഇതിന്റെ പേരിൽ ഉടമസ്ഥർ വളർത്ത മൃഗങ്ങളെ ഉപേക്ഷിക്കരുതെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് പകരം അവയുമായി അടുത്തിടപഴകാനുള്ള സാഹചര്യങ്ങൾ കുറയ്ക്കണം മൃഗങ്ങളുമായി ഇടപെടുകയാണെങ്കിൽ കൃത്യമായ ശുചിത്വ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വളർത്തു മൃഗങ്ങളുടെ ആരോഗ്യനിലയിൽ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം വെറ്റിനറിയുടെ സഹായം തേടണമെന്നും നിർദ്ദേശമുണ്ട് മൃഗങ്ങളിൽ നിന്നുള്ള വിഭവങ്ങൾ ഭക്ഷണത്തിനും വ്യവസായ ആവശ്യത്തിനും ഉപയോഗിക്കുന്നത് മൂലവും ഓമന മൃഗങ്ങളും വളർത്തു പക്ഷികളുമായി അടുത്തിടപഴകുന്നത് മൂലവുമാണ് ഇവയെ ബാധിക്കുന്ന ചില രോഗങ്ങൾ മനുഷ്യരിലേക്ക് പകരുന്നത് ബാക്ടീരിയ വൈറസ് ഇവ ഉൽപ്പാദിക്കുന്ന വിഷവസ്തുക്കൾ തുടങ്ങിയവ മൂലമാണ് രോഗങ്ങൾ പ്രധാനമായും ഉണ്ടാവുന്നത് കൊതുക് മുതലായ ഷഡ്പഥങ്ങളും രോഗം പരത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു ഇത്തരം രോഗങ്ങളിൽ ചിലത് മനുഷ്യരിലും മൃഗങ്ങളിലും ഒരുപോലെ മാരകമാണ് പേവിഷബാധ ക്ഷയരോഗം എന്നിവ ഈ ഇനത്തിൽപ്പെടുന്നു വെബ്ഡെസ്ക് തത്വമീ ന്യൂസ്